സീറോ മലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ച വിശുദ്ധ കുർബാന എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക അടക്കമുള്ള ദേവാലയങ്ങളിൽ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരാഹാര സമരം അഞ്ചാം ദിവസം പിന്നിടുന്നു. 86-കാരനായ ബ്രദർ മാവൂര് സ്മാളിയേക്കൽ തന്റെ ജീവൻ വരെ ഏകീകൃത വിശുദ്ധ കുർബാനാർപ്പണം നടപ്പിലാക്കുവാനായി നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നത്. തെരുവ് മക്കൾക്ക് ആശ്രയമായിരുന്ന ബ്രദർ മാവൂര് സ്മരണശേഷം തന്റെ എല്ലാ അവയവങ്ങളും പാവങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം വില്ലേജ് ഓഫീസിൽ വിൽപ്പത്രവും നൽകിയിട്ടുണ്ട്. വിശുദ്ധ കുർബാന അർപ്പണം സിനഡ് നിർദ്ദേശിച്ച വിധത്തിൽ തീരുമാനിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് 1000-ഓളം വിശ്വാസികൾ ഒപ്പിട്ട നിവേദനം നൽകിയിരുന്നു. അതിന് ഉചിതമായ മറുപടിയും നടപടിയും ലഭിക്കാതെ വന്നപ്പോഴാണ് നിരാഹാര സമരം തെരുവിൽ ആരംഭിച്ചത്. സാമൂഹ്യ പ്രവർത്തകനായ ബ്രദർ മാവൂര് സ്മാളിയേക്കൽ കടുത്ത ചൂടും മഴയും അവഗണിച്ച് മരണം വരെ സിനഡ് കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാനായി നിരാഹാര സമരം തുടരുകയാണ്. നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വിവിധ ക്രൈസ്തവ സംഘടനകളും ബ്രദർ മാവൂരിനൊപ്പം നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകീകൃത കുർബാന അർപ്പണ രീതി ഉടൻ നടപ്പിലാക്കണമെന്നും ഏകീകൃത ബലിയർപ്പണത്തിലൂടെ സഭയിൽ ഐക്യം സംജാതമാക്കുകയെന്നതുമാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് ബ്രദർ മാവൂർ പറഞ്ഞു. ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സഭാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തൻ വികാർ മാർ ആന്റണി കരിയിലിന് ഇന്ന് നിവേദനം നൽകിയിട്ടുണ്ട്. ബ്രദർ അമൽ കുര്യാക്കോസും ബിജു ആന്റണിയും നിരാഹാര സമരം നടത്തുന്നുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിനു മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന ബ്രദർ മാവൂരിന് പിന്തുണയുമായി നിരവധി വിശ്വാസികളാണ് മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിനു മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബസലിക്ക ഇടവകയിലെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും വിശ്വാസികളും പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സിനഡ് കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുക എന്ന ആവശ്യവുമായി ബ്രദർ മാവൂര് അടക്കമുള്ളവർ ഇവിടെ നിരാഹാര സമരം തുടരുകയാണ്. ക്യാമറമാൻ നിതിൻ ആന്റണിക്കൊപ്പം അജീഷ് സാലു, ഷക്കേന ന്യൂസ്.